മുതിർന്ന നേതാക്കളുടെ എതിർപ്പ് അവഗണിച്ച് ഡിസംബർ അവസാനത്തോടെ പുനഃസംഘടന പൂർത്തിയാക്കാൻ കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം. ഈ മാസം കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനും തീരുമാനിച്ചിട്ടുണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനഃസംഘടന നിർത്തിവെക്കാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെടുമെന്നാണ് ഗ്രൂപ്പുകളുടെ പ്രതീക്ഷ. പുനഃസംഘടന തുടരാൻ കെ പി സി സി നേതൃത്വം തീരുമാനിച്ചെങ്കിലും ഗ്രൂപ്പുകളും മുതിർന്ന നേതാക്കളും ശക്തമായ എതിർപ്പ് തുടരുകയാണ്. മാനദണ്ഡം വരെ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനഃസംഘടന അധാർമികമാണെന്ന് എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ കെ പി സി സി യോഗത്തിലും തുടർന്ന് പരസ്യമായും പുനഃസംഘടന വേണ്ടെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. നേതാക്കളുടെ ആവശ്യം അംഗീകരിക്കാൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തയ്യാറായിട്ടില്ല. ഉടൻ തന്നെ കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനാണ് തീരുമാനം. അതിന് പിന്നാലെ ഡി സി സി ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കാൻ അധ്യക്ഷന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനിടയിൽ പുനഃസംഘടന തടയണമെന്ന ആവശ്യവുമായി മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിനെ സമീപിക്കുമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ഗ്രൂപ്പുകൾ ശക്തമായ നിലപാട് സ്വീകരിച്ചേക്കും. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് പുനഃസംഘടന നടത്തുന്നതെന്ന ആരോപണമാണ് ഗ്രൂപ്പുകൾ ഉയർത്തുന്നത്. അംഗത്വ വിതരണം തുടങ്ങിയ സാഹചര്യത്തിൽ ഇനി ഭാരവാഹികളെ മാറ്റുന്നത് തെറ്റാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കെ പി സി സി നേതൃത്വം ഭാരവാഹി പട്ടിക കൈമാറിയാലും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.